ഫ്രീമാസണറി സംഘടനയെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഫ്രീമാസണറി സംഘടനയുടെ പ്രവർത്തനം യേശു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ തുടങ്ങിയതാണ്. അത് കാലാകാലങ്ങളിൽ അത് ബലപ്പെട്ട് വന്നു എന്ന് മാത്രമുള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഈശോ ചാട്ടവാറുണ്ടാക്കി നാണയമാറ്റക്കാരെ ദേവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയില്ലേ എന്ന്. ആ സമയം മുതൽ, അതായത് യേശുവിൻ്റെയും സ്ത്രീഹാന്മാരുടെയും ശിഷ്യന്മാരുടെയും പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കുക, ഇൻവാലിഡേറ്റ് ചെയ്യുക, അതിന് ഫലപ്രദമല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുപോലെ ബുദ്ധിരാക്ഷസന്മാരുടെ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക. ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരു നേതാവ് ഇതിനില്ല, പക്ഷേ ശക്തനായ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയോ, ഇന്ന് ഒരിക്കൽ പോലും ഒരു സ്ഥലത്ത് പോലും ഈ ഫ്രീമാസണറിക്ക് എതിരായി ഒരു FIR നിലനിൽക്കുകയോ അവരെ കേസിൽ അകപ്പെടുത്താനോ സാധിച്ചിട്ടില്ല. കാരണം ഓരോ രാജ്യങ്ങളിലെയും പ്രബലന്മാരും ഹൈ ഇൻ്റലക്ച്വൽസും, അതായത് രാജ്യത്തെ നയിക്കുന്ന ആൾക്കാരുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക. പക്ഷേ പേപ്പറുകളിലൊന്നും അവരുടെ യാതൊരു പേരോ കാര്യങ്ങളോ ഉണ്ടായിരിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ആലപ്പുഴ രൂപതയിൽ വിശുദ്ധ കുർബാന കളവ് പോയതായിട്ട്, നമ്മൾ സ്ഥിരം കളവ് പോയിക്കൊണ്ടിരുന്ന കാര്യം പിടിക്കപ്പെട്ടതായിട്ടൊക്കെ നിങ്ങൾ പേപ്പറിൽ വായിക്കുകയോ ഏതെങ്കിലും രൂപേണ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞില്ലേ? 2-3 വർഷം മുമ്പത്തെ കാര്യമാണ്, കേട്ടല്ലേ? അതിനുശേഷം ഒരു സർക്കുലറൊക്കെ വന്നു, കയ്യിൽ കുർബാന കൊടുക്കരുത് എന്നുള്ളതൊക്കെ ഒരു സർക്കുലറൊക്കെ വന്നായിരുന്നു. ഇല്ല, ഒന്നില്ല. അപ്പോൾ ഈ ആലപ്പുഴ അവിടുത്തെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫ്രീമാസൺ ലോഡ്ജ് ഉണ്ട്. അതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലായതാണ്, അവർ ഇടവക വിശ്വാസികളുമായി സഹകരിച്ചാണ് സ്ഥിരമായിട്ട് ഈ കുർബാന അവിടുന്ന് കളവ് പോയിരുന്നതെന്ന് വ്യക്തമായി തെളിഞ്ഞ കാര്യമാണ്. വിതിൻ 24 hours ആ FIR പോയി. അതിനെക്കുറിച്ച് യാതൊരു ആക്ഷൻ ഉണ്ടായില്ല. ആകപ്പാടെ നമ്മളുടെ ഇതിൽ നിന്നും ആലപ്പുഴ രൂപതയിൽ കയ്യിൽ കൊടുക്കരുതെന്ന് ആലപ്പുഴ ബിഷപ്പ് ഒരു സർക്കുലർ ഇറക്കി, ഇത്രയുള്ളൂ. പിന്നെ തൊട്ടടുത്തുള്ള കൊച്ചി രൂപതയിൽ അങ്ങനെ ഒരു സർക്കുലർ വന്നില്ല. ഇനി അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ സർക്കുലർ ഇറങ്ങുള്ളൂ. പിന്നെ എല്ലാ രൂപതയിലും സംഭവിക്കണവരെ നമുക്ക് കാത്തിരിക്കുകയായിരിക്കും. ഇപ്പം ഇതാണ് അവരുടെ ഒരു പ്രത്യേകത. ആ വിതിൻ 24 hours ആ ന്യൂസോ പേപ്പറിൽ നിന്ന് എല്ലാം പോയി. ഈ മാസണറി ലോജസുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ കാര്യം കൊണ്ടുപോയതെന്ന് വ്യക്തമായി തെളിഞ്ഞു വന്നതാണ്. FIR കേസോ അതിന് ശേഷം യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുള്ളൂ? കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും സ്വാധീനമുള്ളവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കോഴിക്കോടൊക്കെ അതിൽ വളരെ അതിൻ്റെ ഒരു ശക്തമായ ഒരു കേന്ദ്രമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അവരുടെ പിൻബലത്തോടെയാണ് ബ്ലാക്ക് മാസസ് എല്ലാം നടക്കുന്നതെന്ന് അറിയാവുന്ന കാര്യമാണ്. മാതാവ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് നമ്പർ പേജ് നമ്പർ 220, 405th മെസ്സേജാണ് പേജ് 220. ഇതിനകത്ത് ഈ വ്യാഘ്രതുല്യമായ മൃഗം, കറുത്ത മൃഗം, ആ മൃഗത്തിൻ്റെ, അതായത് ഫ്രീമാസണറിയെക്കുറിച്ച് ആരെങ്കിലും ഇപ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഈവൻ ബെന്നിസാർ എൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം മാതാവിൻ്റെ ഈ പുസ്തകത്തിൽ നിന്നുള്ളതാണ്, റെഫറൻസസാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കൊട്ടേഷൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രീമാസണറിയെക്കുറിച്ച് ഇത്ര വ്യക്തമായി എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജാണ് ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്നുള്ളത്. ആരൊക്കെ എന്തിലൊക്കെ കോട്ട് ചെയ്താലും ഈ ബുക്കിൽ നിന്നുള്ള കൊട്ടേഷനാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, കാരണം അത് ഒരു സാധാരണ മനുഷ്യന് അവർക്കെതിരെ ഒരു കാര്യം എഴുതുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഷ്കരമായ ഒരു
കാര്യമാണ്. അപ്പോ 220 അവസാനത്തെ ബോൾഡ് ലെറ്റേഴ്സ്, ഈ ഭയാനകമായ പോരാട്ടത്തിൽ ചുവന്ന സർപ്പത്തെ സഹായിക്കുന്നതിനായി വ്യാഘ്രസമാനമായ ഒരു മൃഗം കടലിൽ നിന്ന് പൊങ്ങി വന്നു. ചുവന്ന മൃഗം മാർക്സിസ്റ്റ് കമ്മ്യൂണിസമാണെങ്കിൽ ഈ കറുത്ത മൃഗമാകട്ടെ മിണ്ടാവേദമെന്ന് അറിയപ്പെടുന്ന ഫ്രീമാസൺ സംഘടനയാകുന്നു. അതിൻ്റെ ശക്തിയുടെ വൻ ബലം പ്രകടമാകുമ്പോൾ കറുത്ത മൃഗം നിഴലിൻ്റെ മറവിൽ നിഗൂഢമായി കഴിഞ്ഞുകൊണ്ടും രഹസ്യമായി എല്ലായിടത്തും നുഴഞ്ഞു കയറിക്കൊണ്ടും മുന്നേറുന്നു. അതിന് കരടി നഖങ്ങളും സിംഹത്തിൻ്റെ വായുമാണുള്ളത്. കാരണം അത് എല്ലായിടത്തും വക്രബുദ്ധി ഉപയോഗിച്ച് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ വഴിയാണ് പ്രചരണ വേല നടത്തുന്നത്. 7 തലകൾ സൂചിപ്പിക്കുന്നത് ഫ്രീമാസൺ സംഘടനയുടെ വിവിധ ഘടകങ്ങളെയാണ്. അവ എല്ലായിടത്തും ദുരൂഹമായ വിധത്തിൽ അപകടകാരികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കറുത്ത മൃഗത്തിന് 10 കൊമ്പുകളും കൊമ്പുകളുടെ അഗ്രഭാഗത്ത് 10 കിരീടങ്ങളുമുണ്ട്. ഈ അടയാളങ്ങൾ അധികാരവും രാജകീയമായ ശക്തിയും ഉദ്യോദിപ്പിക്കുന്നു. മേസൺ സംഘം ഈ 10 കൊമ്പുകൾ വഴിയാണ് ലോകമാസകലം ഭരണം നടത്തുന്നത്. കൊമ്പ് എന്ന പദം വചന ഗ്രന്ഥ പ്രയോഗത്തിൽ വികാസത്തിൻ്റെയും സ്വന്തം സ്വരം ശ്രവിക്കപ്പെടാനുള്ള നല്ലൊരു ഉപാധിയുടെയും ശക്തമത്തായ ഒരു മാധ്യമത്തിൻ്റെയും ഉപകരണമായി നാം മനസ്സിലാക്കുന്നു. ഇക്കാരണത്താലാണ് തൻ്റെ തിരുമനസ് തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുവാനായി 10 കൊമ്പുകൾ വഴി തൻ്റെ 10 പ്രമാണങ്ങൾ പ്രഖ്യാപിച്ചത്. 10 കൊമ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് 10 ബിബ്ലിക്കലി ദൈവികമായിട്ട് പറയുന്ന അത് 10 പ്രമാണങ്ങളാണ് കേട്ടോ. ഇവയെ സ്വീകരിച്ച് തദനുസരം ജീവിത പാഥാവിൽ ശരിയായി സഞ്ചരിക്കുന്നവന് സന്തോഷവും ശാന്തിയും കൈവരും. പിതാവിൻ്റെ ഹിതം അനുവർത്തിക്കുന്നവൻ അവിടുത്തെ പുത്രൻ്റെ വചനം സ്വീകരിക്കുകയും രക്ഷയുടെ ഫലങ്ങൾ സംപ്രാപിക്കുകയും ചെയ്യും. കാൽവരിയിലെ പരമയാഗത്തിൽ അവിടുന്ന് നേടിയെടുത്ത ദൈവിക ജീവൻ അഥവാ പ്രസാദവരം യേശു ഈ ആത്മാക്കൾക്ക് നൽകുന്നു. രക്ഷാകരമായ പ്രസാദവരം 7 കുദാശകൾ വഴിയാണല്ലോ നൽകപ്പെടുന്നത്. അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ വിത്തുകൾ പ്രസാദവര സ്വീകരണത്തോടൊപ്പം ഹൃദയത്തിൽ വേരൂന്നി വളരുന്നു. അവയെ പുണ്യങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് 3 ദൈവിക പുണ്യങ്ങളും 4 സാൻമാർഗിക പുണ്യങ്ങളും. ഇവ യഥാക്രമം വിശ്വാസം, ശരണോപവി, വിവേകം, നീതി, ആത്മശക്തി, മിതത്വം എന്നിവയുമാകുന്നു. പരിശുദ്ധാരൂപിയുടെ സപ്തദാനങ്ങളാകുന്ന ദിവ്യ സൂര്യപ്രകാശത്തിൽ ഈ പുണ്യങ്ങൾ മുളച്ച് തളിർത്ത് വളർന്ന് വളർച്ചയിൽ നാൾക്കുനാൾ പുരോഗമിച്ച് ആത്മാവിനെ സ്നേഹത്തിൻ്റെയും പരിപൂർണതയുടെയും ശോഭായമാനമായ പാതയിലൂടെ നയിക്കുകയും ചെയ്യും. ദൈവിക പദ്ധതി, ഈ ദൈവിക പദ്ധതിയെ തകടം മറിക്കുക എന്നുള്ളതാണ്. അതിന് ബദലായിട്ട് അവർ അവരുടെ 10 കൊമ്പുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അതനുസരിച്ചാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം കൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 24:29 വാക്യം. ഇത് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരിച്ചുവരവിന് തൊട്ടു മുൻപായി സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഫാത്തിമയിൽ നടന്ന സൂര്യാത്ഭുതം എന്ന് പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗൊബ്ബിക്ക് നൽകിയ സന്ദേശങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. MMB 485. തന്റെ തിരുക്കുമാരന്റെ വരവ് സമീപസ്ഥമാണെന്നും അതിനായി തിരുസഭയെയും ലോകത്തെയും ഒരുക്കണമെന്നും പരിശുദ്ധ അമ്മ വൈദികരോട് ആഹ്വാനം ചെയ്തു. ഈ ഫാത്തിമ സന്ദേശങ്ങൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കൊടുക്കണമെന്ന് പരിശുദ്ധ ദൈവമാതാവ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് അത് ആത്മീയമായാലും ഭൗമികമായാലും ഫാത്തിമ 3 രഹസ്യത്തിന്റെ അനുസരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഭൂമിയെയും ഭൂമിയിലെ സകല മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള അധികാരം ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയ്ക്കാണെന്ന് പരിശുദ്ധ അമ്മ സ്ഥിരീകരിച്ചിട്ടുണ്ട്.
വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:18-19 തിരുവചനങ്ങൾ. ഈ വചനമാണ് പരിശുദ്ധ അമ്മ സ്ഥിരീകരിച്ചത്. എന്നാൽ 1960 മാത്രം തിരുസഭയ്ക്കും ലോകത്തിനും കൊടുക്കാൻ പറഞ്ഞ സന്ദേശം 1959 തന്നെ തുറന്നു വായിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തു. 1960 February 8 ANI വത്തിക്കാൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വാർത്ത ഫാത്തിമ 3 രഹസ്യം ഒരിക്കലും പുറത്തുവരില്ല എന്നാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ സമ്മർദ്ദം മൂലം 2000 ഈ 3 രഹസ്യത്തിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടു. പുറത്തുവിട്ടതാകട്ടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും. അങ്ങനെ 1960 ഫാത്തിമ 3 രഹസ്യം വെളിപ്പെടുത്തണമെന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ തിരുസഭാധികാരികൾ ധിക്കരിച്ചു. പരിശുദ്ധ ദൈവമാതാവിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തന്നെ വാക്കുകളായിരുന്നില്ലേ? പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നല്ലേ ഈശോ പറഞ്ഞത്? ഫാത്തിമ രഹസ്യം പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയവരിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ, കർദിനാൾ ഒത്തവ്യാനി, കർദിനാൾ ചാപ്പി, ബിഷപ്പ് എനാൻസിയോ, കാനോനിക ബർത്താസ്, ഫാദർ അഗസ്റ്റിൻ ഫുവന്തസ്, ഫാദർ മലാക്കി മാർട്ടിൻ എസ് ജെ, ഫാദർ അലോൻസോ, ഫാദർ ഷ്വൈഗർ എന്നിവരും ഉൾപ്പെടുന്നു. ഇവർ ഫാത്തിമ 3 രഹസ്യം നേരിട്ട് വായിച്ചവരും സിസ്റ്റർ ലൂസിയായിൽ നിന്നും നേരിട്ട് കേട്ടവരും ഈ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരുമായിരുന്നു. ഈ കാലയളവിലും ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വീഗനോ വ്യക്തമായും വിശദമായും പ്രസ്താവിച്ചത് ഫാത്തിമ 3 രഹസ്യം കുഴിച്ചു മൂടപ്പെട്ടു എന്ന് തന്നെയാണ്. കൂടാതെ പ്രശസ്ത ഇറ്റാലിയൻ ജേർണലിസ്റ്റ് അന്തോണിയോ സോച്ചി, വത്തിക്കാൻ ജേർണലിസ്റ്റായ മാർക്കോ തൊസാത്തി, ചരിത്രകാരനായ പാവളോ സൊളദീനി, ഫാദർ നിക്കോളാസ് ഗ്രൂണർ, ഫാദർ പോൾ ക്രാമർ, പ്രൊഫസർ ജോൺ സാൾസ, പ്രൊഫസർ ടൈലർ മാർഷൽ, പ്രൊഫസർ റോബർട്ടോ ദേ മത്തൈ എന്നിവരും ഫാത്തിമ 3 രഹസ്യം കുഴിച്ചു മൂടപ്പെട്ടു എന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതുപോലെ തിരുസഭ യേശുവിനെ തള്ളിപ്പറയുമെന്നും ഇത് തിരുസഭയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണെന്നും 12 മാർപ്പാപ്പ പ്രവചിച്ചിട്ടുണ്ട്. ഈ വിവരം അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു? ഫാത്തിമ 3 രഹസ്യം സിസ്റ്റർ ലൂസിയായിൽ നിന്നും നേരിട്ടറിയാൻ ഭാഗ്യം ലഭിച്ച വളരെ ചുരുക്കം ചിലരിൽ ഒരാളാണ് അദ്ദേഹം. ഫാത്തിമ 3 രഹസ്യത്തിലെ മൂടിവെക്കപ്പെട്ട ഭാഗത്ത് പറയുന്നത് തിരുസഭയിലെ ഉന്നത അധികാരികളിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന വിശ്വാസത്യാഗത്തെ കുറിച്ചാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തിരുസഭയിലെ ഉന്നത തലങ്ങളിൽ നിന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന വിശ്വാസത്യാഗത്തെ കുറിച്ചാണെന്ന് തന്നെ. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അഥവാ ഈ പൈശാചിക മാർഗഭ്രംശത്തിന്റെ ഉറവിടം ഏത് എന്നല്ല. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്ത് ഈ ശിക്ഷ നാം തന്നെ ചോദിച്ചു വാങ്ങിയതാണ്. എങ്ങനെ? റഷ്യയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയാണ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടത്. എന്നാൽ ലോകത്തിന്റെ മുഴുവൻ നാശത്തിന് ഹേതുവായി കൊണ്ടിരിക്കുന്ന നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കും വിധം തിരുസഭ കമ്മ്യൂണിസവുമായും റഷ്യൻ ഓർത്തഡോക്സ് ശീസ്മാറ്റിക് സഭയുമായും എന്നേക്കുമായി ഉടമ്പടി ഉണ്ടാക്കി. മെറ്റ്സ് ഉടമ്പടി, ദ പാക്ട് ഓഫ് മെറ്റ്സ്. അങ്ങനെ തിരുസഭ നിരീശ്വരവാദികളുമായി കൈകോർത്ത് സഭയുടെ ദിശ തന്നെ മാറ്റിക്കളഞ്ഞു. ശിക്ഷയുടെ സമയത്ത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമ 3 രഹസ്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 25 വരികളായി ഒറ്റ പേജിൽ സിസ്റ്റർ ലൂസിയ എഴുതിയ ഫാത്തിമ 3 രഹസ്യം 1959 June 23 മാർപ്പാപ്പ വത്തിക്കാനിലെ രേഖകൾ സൂക്ഷിക്കുന്ന കിണറുപോലെയുള്ള ഒരു പ്രത്യേകതരം അറയിൽ എറിഞ്ഞു കളഞ്ഞുവെന്ന് കർദിനാൾ ഒത്തവ്യാനി. ഫാത്തിമ 3 രഹസ്യം മാർപ്പാപ്പയുടെ മുറിയിലെ മേശ വലിപ്പിലാണ് സൂക്ഷിച്ചതെന്ന് കർദിനാൾ കാപ്പുവില്ല. എന്നാൽ 1981 ജോൺ പോൾ 2 മാർപ്പാപ്പ വായിച്ച 3 രഹസ്യമാകട്ടെ വത്തിക്കാനിലെ ആർക്കിവിയോയിൽ സൂക്ഷിച്ചതും താൻ 1979 വായിച്ചതും 1981 വായിച്ചതും രണ്ടും രണ്ടു രേഖകളെന്ന് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ വിശദീകരണം. അങ്ങനെയെങ്കിൽ ഒരേ ഫാത്തിമ 3 രഹസ്യത്തെക്കുറിച്ച് രണ്ട് രേഖകളുണ്ടോ എന്ന് ചോദിച്ച ഇറ്റാലിയൻ
ചരിത്രകാരൻ പാവോളോ സൊളിദീനിയോട് കർദിനാൾ ലോറിസ് കാപ്പോവില്ല പറഞ്ഞു. ഇത്തരം രഹസ്യങ്ങളെ കുറിച്ചുള്ള ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും അന്വേഷണങ്ങൾക്കും ശേഷം ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഫാത്തിമ നാലാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് വേണ്ടി. ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ വിമല ഹൃദയത്തിന്റെ മക്കൾ പുറത്തിറക്കിയിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പ് തേർഡ് എഡിഷൻ വിതരണത്തിനായി എത്തിയിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഒന്നും രണ്ടും പതിപ്പുകൾ ജാതി മത ഭേദമന്യേ വിതരണം ചെയ്ത മാതാവിന്റെ എല്ലാ മക്കളെയും പരിശുദ്ധ കന്യാമറിയം തന്റെ മേലങ്കിക്കുള്ളിൽ കാത്തു സൂക്ഷിക്കട്ടെയെന്ന് വിമല ഹൃദയത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഗ്ലോറിയ പാത്രി എത് ഫീലിയോ എത് സ്പിരിത്വസ് സന്തോ സിക്കുത് ഏരാത് ഇൻ പ്രിൻസിപ്പിയോ എത് നോക്ക് എത് സെൻവർ എതിൻ സൈക്കുള സൈക്കുളോറും ആമേൻ. ആവേ മരിയ.